ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളുടെ നിരോധനം നിലവിൽ വന്നു. നിരോധനത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവുമായി കോട്ടയം നഗരസഭയുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് ബോധവൽക്കരണവുമായി കോട്ടയം നഗരസഭ മുന്നിട്ടിറങ്ങി. ഇതിന്റെ ഭാഗമായി കോട്ടയത്ത് വെള്ളിയാഴ്ച ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. നഗരസഭാ കവാടത്തിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി കോട്ടയം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ റാലി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എബി കുന്നേപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ശശികുമാർ, ഇൻസ്പെക്ടർ എം ആർ സാനു, നഗരസഭാ കൌൺസിലർമാരായ ടി സി റോയി, പി എൻ മനോജ്, ജൂലിയസ് ചാക്കോ തുടങ്ങിയവർ റാലിയിൽ അണിനിരന്നു. നഗരത്തിലെ വിവിധ സ്കൂളിലെ എൻ സി സി കേഡറ്റുകളും ഹരിതകർമ്മ സേനാ പ്രവർത്തകരും റാലിയിൽ പങ്കുചേർന്നു. ശനിയാഴ്ച മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് കോട്ടയം നഗരസഭാ പരിധിയിൽ കർശന നിരോധനം ഏർപ്പെടുത്തിയതായി ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എബി കുന്നേപ്പറമ്പിൽ അറിയിച്ചു. നിരോധനം ലംഘിക്കുന്നവരിൽ നിന്നും ആദ്യഘട്ടത്തിൽ 5000 രൂപ പിഴ ഈടാക്കും. തുടർന്നും നിർദ്ദേശം മാനിക്കാത്തവർക്ക് 50,000 രൂപ പിഴ ചുമത്തുമെന്നും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പറഞ്ഞു. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.